ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദേ ഞാനിന്നൊരു ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടി പോകണേ കേട്ടോ. കാരണം ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരെണ്ണം മേടിച്ചു. അപ്പോൾ ദേ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം മേടിച്ചപ്പോൾ ഒരെണ്ണം കിട്ടിയായിരുന്നു. ഇതിപ്പോൾ 140 രൂപയാണ്, 45 ആയിരുന്നു എനിക്ക്, 140 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണത് തന്നെ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. കാരണം ഇതൊരു ഈ പൊടി നമുക്കൊന്ന് പാലിലിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു പാക്കറ്റ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു അഞ്ചാറെണ്ണമൊക്കെ നമുക്ക് കിട്ടും ഇതിൽ നിന്ന്. നമ്മളെത്രയാണ് ഉണ്ട് അതിനനുസരിച്ച് നമുക്കത് കിട്ടും. അപ്പോൾ ഇതേ ആദ്യം ഇവിടെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ അതിൻ്റെ തരികളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്ത് ഞാനതപ്പോൾ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാലിലാണ് കേട്ടോ ഞാൻ കുഴക്കണത്. ഇനിയിപ്പോൾ പാൽ ഇഷ്ടമുള്ളവർക്ക് വെള്ളത്തിൽ കുഴച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ കുറേച്ച പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴക്കണത്. കാരണം ഒറ്റയടിക്ക് പാൽ ഒഴിക്കരുത്, കാരണം ഇത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് വരും. ഒരു ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് മിക്സാക്കി ഒന്ന് കൊടുക്കണേന്ന്. കാരണം അത് അപ്പം തന്നെ എനിക്ക് കയ്യിലിങ്ങനെ ഒരിത്തിരി ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് കയ്യിലിങ്ങനെ ശരിക്കും പിടിക്കാൻ കിട്ടിയിട്ടാ. അപ്പോൾ ഞാൻ അതേ കുറച്ചും കൂടെ ഒന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ അതേ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ആയുള്ളൂ കേട്ടോ എനിക്ക് പാൽ വേണ്ടി വന്നത് ആ ഒരു പാക്കറ്റിൽ. അവിടെ നല്ല രീതിയിൽ തന്നെ കുഴച്ചിട്ടിട്ടുണ്ട്. അധികം ഇട്ട് കുഴക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ കുഴച്ചാൽ മതി. നമ്മളിങ്ങനെ ചപ്പാത്തിക്കൊക്കെ ഇട്ട് കുറേ നേരം ഇങ്ങനെ കുഴക്കില്ല, അതേപോലെ ആക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വിട്ട് വരും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ച് അപ്പോൾ ഒരു അര കപ്പോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അതേ കുറച്ച് ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാം അതിൻ്റെ അകത്തേക്ക്. നല്ല ഗുലാബ് ജാമുൻ്റെ റോസ് വാട്ടർ ഉണ്ടാവും, അത് വേണമെങ്കിൽ ഇട്ടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടില്ല, ഏലക്ക തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാരയെ കുരുക്കി ഇവിടെ പാനിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് നമ്മുടെ ഗുലാബ് ജാം ഉണ്ടാക്കാം. അപ്പോൾ ഇതേ ഇവിടെ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ പോണാണ്. അപ്പോൾ ആദ്യം തന്നെ അതേ കയ്യിൽ കുറച്ച് നമ്മുടെ ആർ കെ ജിയിലെ അതൊന്ന് തടവി എടുത്തിട്ടുണ്ട്. കയ്യിലെ അതൊന്ന് തടവിയിട്ട് നമുക്കിതിങ്ങനെ ഇട്ടിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വലിപ്പം അനുസരിച്ച് കുഞ്ഞി ഗുലാബ് ജാമുൻ വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിയത് ഉണ്ടാക്കാം. പക്ഷേ നമ്മളെത്ര കുഞ്ഞിയത് ഉണ്ടാക്കിയാലും പഞ്ചസാര പാനിൽ ഇടുമ്പോൾ അതിങ്ങനെ വീർത്ത് വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇത്രയാണ് കേട്ടോ കയ്യിൽ ഇങ്ങനെ നമ്മുടെ നെയ്യ് തടവണം. അപ്പോൾ അത് എന്നാലേ നമുക്ക് നല്ല റൗണ്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതേ ഞാൻ അത് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് വലുത് മാറ്റിയിട്ട് ചെറുതാക്കി എടുത്ത് അപ്പോൾ അതേ ഇശല് വന്നിട്ട് എനിക്കത് ചെയ്ത് തന്നെ കേട്ടോ കാണണം. അപ്പോൾ ഇശല് പറഞ്ഞ് ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു ഉമ്മിയെന്ന് പറഞ്ഞിട്ട് അവളതേ എനിക്കിങ്ങനെ ചെയ്ത് തരുന്നതായിരുന്നു ചെറിയ ചെറിയ ഉരുളകൾ. അവൾ ചെയ്തപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ ഉരുള വന്നിട്ട് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ എൻ്റെ ഓയിൽ വേണം പൊരിക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ ഓരോ ഉരുളകളും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കണേന്ന്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, കാരണം തീ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ ആയി കിട്ടാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് എല്ലാം കൂടെ രണ്ട് മൂന്നെണ്ണമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേന്ന്. കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീയൊക്കെ. അപ്പോൾ ഇതേ നമ്മുടെ ഗുലാബ് ജാമുയുടെ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മിഷലെ അവിടെ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ ഇതേ ചെറുതായിട്ടൊക്കെ എൻ്റെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആവണം. അപ്പോൾ അതും കൂടെ റെഡി ആക്കി ഇട്ടണം. അപ്പോൾ അധികം കരിഞ്ഞിങ്ങനെ പോകരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇതേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ കണ്ട എൻ്റെ കളറൊക്കെ അതേ മാറിയിട്ടുണ്ട്. ഇനിയിതിപ്പോൾ അതിൻ്റെ ഓയിലൊക്കെ പോയി കളഞ്ഞിട്ട് ഇനി ഞാൻ നേരെ ഇതിനകത്തേക്ക് പഞ്ചസാര പാനിലേക്കാണ് ഇടാൻ വേണ്ടി പോകണത്. കാരണം ഓയിൽ നല്ലോണം പോയോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം മാത്രം നമ്മൾ പഞ്ചസാര പാനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും അങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിന്ന് ഓയിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതേ പഞ്ചസാര പാനി ഇവിടെ എൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ നേരിയ ചൂടുണ്ട് കേട്ടോ, അധികം തണക്കയൊന്നും വേണ്ട പഞ്ചസാര. നേരിയ ചൂടിൽ ആയാലും ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പഞ്ചസാര പാനിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചൂടിൻ്റെ ആ പഞ്ചസാര പാനീൻ്റെ ഇട്ടപ്പോൾ തന്നെ ആവി ആണുണ്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതേ ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഉരുളകളാക്കി ഇട്ടിട്ടും പഞ്ചസാര പാനിയിട്ട് കണ്ട് വീർത്ത് വീർത്ത്. ഇനി ഇത് കുറച്ച് മിന്നി ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ. ഇത് പെട്ടെന്ന് തന്നെയാണ് നമുക്ക് പാലിലൊന്ന് അത് ആ പൊടിയൊന്ന് കുഴച്ചെടുക്കുക.
ഉരുളാക്കുക, ഓയിലിട്ട് പൊരിച്ചെടുക്കുക, പഞ്ചസാര പാനി എടുക്കുക. ഇത്രേ ഉള്ളൂ. പെട്ടെന്നൊരു ഗസ്റ്റ് എങ്ങാനും കയറി വന്നതിന് ഒരു സ്വീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതന്നെ വേഗം റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.